ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഒട്ടും ഓയിലൊന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒട്ടും ഓയിൽ ഉപയോഗിക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അത്രയും ചിക്കൻ എടുക്കുക. ഞാനൊരു 300 ഗ്രാം ചിക്കനാണ് എടുത്തത്. അപ്പോൾ 300 ഗ്രാം ചിക്കൻ നമ്മൾ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മി കഴുകണം കേട്ടോ ചിക്കനൊക്കെ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ചിക്കനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ്, നമ്മുടെ ചിക്കനിലൊക്കെ നല്ല എരിവും ഉപ്പും ഒക്കെ ഉണ്ടെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂൺ. ഞാനെല്ലാം 1 ടീസ്പൂണാണ് എടുത്തത്. അതിന് 1/4 സ്പൂണോളം മല്ലിപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 സ്പൂൺ കുരുമുളകും 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കരുമുളകും മുളക് പൊടിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നാരങ്ങയുടെ അരമുറിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ ചിക്കൻ. അപ്പോൾ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത്, ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ഇടാം. ഇത് ഒന്ന് ചതച്ചെടുത്തതാണ്. 2 ചെറിയ സ്പൂണാണ് ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയാണ് 2 സ്പൂൺ ചേർത്തത്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ പൊട്ടി കൊടുക്കണം. നന്നായിട്ട് തന്നെ കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കാൻ നോക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല കോട്ടാവുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. സമയമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊരു 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ നമ്മൾ വിചാരിക്കും ഓയിലൊന്നും ചേർക്കാതെ ആകുമ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമോ കുക്ക് ചെയ്ത് വരുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നല്ല ടേസ്റ്റാണ്. സാധാരണ ചിക്കൻ ഫ്രൈനേക്കാട്ടും കുറച്ചും കൂടെ ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുക്കുന്നത് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട്. അപ്പോൾ കറിവേപ്പില ഞാൻ കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും കറിവേപ്പില ഇടണമെന്ന് ഒരു നിർബന്ധവുമില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ ചിക്കൻ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കറിവേപ്പില കുറച്ചധികം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചിക്കൻ എന്ത് കറിയിലായാലും. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ നമുക്ക് കറിവേപ്പിലിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. കറിവേപ്പില ഞാൻ പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ വെക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതാ എന്നിട്ട് എല്ലാ ചിക്കനും വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ ചിക്കൻ ചെറിയ തീയിൽ തിരിച്ച് മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കണം. ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി അതിൻ്റെ ഫാറ്റൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ ഫ്രൈ ആയി വരുന്നത്. അങ്ങനെയാണ് ചിക്കൻ കുക്കാവുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. തീ കൂട്ടി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കണലിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് ഉള്ളത്. ഇതിപ്പോൾ ഗ്യാസിലായതുകൊണ്ടാണ്. നമ്മളുടെ വിറകടുപ്പിലൊക്കെ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിക്കൻ്റെ എല്ലാ സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കണം. നമ്മൾ തീ ഒരിക്കലും കൂട്ടി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, നന്നായിട്ട് കുക്കായിട്ട് വരികയില്ല. പുറംഭാഗം കരിയുകയും ചെയ്യും, ഉള്ളിൽ കുക്കായിട്ട് വരികയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും ഓയിൽ ഒഴിക്കുന്നില്ല, അതേപോലെ വെള്ളം ഒഴിക്കുന്നില്ല.
ചിക്കൻ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ട് വേണം ഇത് കുക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ ഇതാ ഏകദേശം റെഡി ആവുന്നുണ്ട്. ഇപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കരിയാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, ഒരു അരമുറി ചെറിയ അരമുറി തേങ്ങയുടെ പാലാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചതിന് ശേഷം അരിച്ചെടുത്ത പാലാണിത്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവറും. തേങ്ങാപ്പാൽ വേവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണല്ലോ. നമ്മൾ തേങ്ങാപ്പാൽ എന്ത് കറി ഉണ്ടാക്കിയാലും എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാ ഈ തേങ്ങാപ്പാൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി എല്ലാ ഭാഗത്തും ചിക്കൻ തേങ്ങാപ്പാലൊന്ന് കോട്ടായിട്ട് വരട്ടെ. അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ചെറിയ തീയിൽ തന്നെയാണ് വെച്ചത്. ഈ തേങ്ങാപ്പാലും മസാലയും എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങി പിടിച്ചിട്ട് വരണം. അപ്പോഴാണ് ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക, ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ പാലൊക്കെ വറ്റി നല്ലൊരു ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ ഈ ഒരു ഇതിൽ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് ഗ്രേവിയോടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് കഴിക്കാം, ഇല്ല ഗ്രേവി ഒട്ടും വേണ്ട, നല്ല ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളുടെ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ട് നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ. തേങ്ങാപ്പാലിൻ്റെയും ആ മസാലയുടെ ഇതെല്ലാം കൂടെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി തേങ്ങാപ്പാലും അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ടേസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് പച്ചമുളക് 2 എണ്ണം വേണമെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചിക്കൻ ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം.